വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന വിശുദ്ധയ്ക്കാണ് തിരുഹൃദയ ഭക്തിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഈശോ നൽകിയത്. തിരുഹൃദയ ഭക്തർക്കായുള്ള വാഗ്ദാനങ്ങളും വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്തു. തിരുഹൃദയ ഭക്തരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും നൽകും. അവരുടെ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടും. അവരുടെ സകല പീഡകളിലും അവർ സമാശ്വസിപ്പിക്കപ്പെടും. അവരുടെ ജീവിതകാലത്ത്, പ്രത്യേകിച്ച് മരണസമയത്ത്, കർത്താവ് അവരുടെ അഭയമായിരിക്കും. അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. പാപികൾ എന്റെ ഹൃദയത്തിൽ അനന്തമായ കൃപാസമുദ്രം കണ്ടെത്തും. അലസമായ ആത്മാക്കളെ തീക്ഷ്ണമതികളും ശുഷ്കാന്തിയുള്ളവരുമാക്കും. തീക്ഷ്ണതയുള്ളവരാകട്ടെ അതിവേഗം പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. എന്റെ തിരുഹൃദയത്തിന്റെ രൂപങ്ങൾ പരസ്യമായി സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഏറ്റവും കഠിന ഹൃദയമുള്ളവരെ പോലും ഇളക്കുന്നതിനുള്ള വരം ഞാൻ വൈദികർക്ക് നൽകും. എന്റെ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം എന്റെ ഹൃദയത്തിൽ എഴുതപ്പെടും. ഒൻപത് മാസങ്ങളിലായി തുടർച്ചയായി ആദ്യ വെള്ളിയാഴ്ചകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർക്ക് മരണാവസരത്തിൽ അനുതപിക്കുന്നതിനുള്ള കൃപ ഞാൻ നൽകും. അന്ത്യകൂദാശ സ്വീകരിക്കാതെയോ എന്റെ അതൃപ്തിക്ക് പാത്രമായോ അവൻ മരിക്കുകയില്ല. അവസാന വിനാഴികയിൽ എന്റെ ഹൃദയം അവർക്ക് സുരക്ഷിതമായ അഭയസ്ഥാനമായിരിക്കും. നൂറ്റി 186 ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീന ഈശോ പറഞ്ഞുകൊടുത്തതായി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാക്കൾക്ക് വേണ്ടി എന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന സ്നേഹത്തെ പറ്റി നീ കൂടുതൽ ആഴമായി അറിയണം. എന്റെ പീഡാനുഭവങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പാപികൾക്കു വേണ്ടി എന്റെ കരുണ യാചിക്കുക. അവരുടെ രക്ഷ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു പാപിക്കു വേണ്ടി അനുതാപപൂർണമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി നീ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ അവന് മാനസാന്തരത്തിനുള്ള കൃപ നൽകും. പ്രാർത്ഥന ഇതാണ്: ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കു വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇന്നും നിരന്തരം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട് രക്തവും ജലവും വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരുഹൃദയ ഭക്തിയുള്ളവരായി നമുക്കും വളരാം.